ഒന്ന് പത്രോസ് 3:10. ഞാനിത് കണ്ട ദിവസം കസേരയിൽ നിന്നും താഴെ വീണു. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ, അതായത് നിങ്ങളുടെ ചുറ്റുപാടുകൾ ഇഷ്ടമല്ലെങ്കിൽ പോലും ജീവിതം സന്തോഷിക്കാനാവും എന്നർത്ഥം. ഇത് നിങ്ങൾ ചെയ്യണം. ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ ആധാരത്തെയും അടക്കിക്കൊള്ളട്ടെ. നമുക്കിത് വീണ്ടും വായിക്കാം, കാരണം നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ജീവിതം സന്തോഷിക്കണമെന്നില്ലേ? ഓക്കെ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുമ്പോൾ അനിച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾക്ക് ജീവിതം സന്തോഷമുള്ളതാക്കണമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ജീവന്റെയും മരണത്തിൻ്റെയും ശക്തി നാവിലാകുന്നു. നമ്മൾ വാക്കുകൾ ഭക്ഷിക്കുന്നതായി വേദപുസ്തകം തെളിവായി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എല്ലാറ്റിനെയും ലളിതമാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ ഞാൻ അധ്വാനിച്ചു. കാരണം കുഴപ്പങ്ങൾ അസ്വസ്ഥത സൃഷ്ടിക്കും, അസ്വസ്ഥത കോപത്തെ ഉണ്ടാക്കും, കോപം സന്തോഷത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. ഞാനിത് വീണ്ടും പറയുകയാണ്, കുഴപ്പം അസ്വസ്ഥത സൃഷ്ടിക്കും. നമ്മുടെ കർത്താവായ ദൈവം ഒരുവനാണ്. ലളിതം എന്നതിൻ്റെ നിർവചനം ഏകൻ. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, യേശുവിൽ കണ്ടിരിക്കുന്ന താഴ്മ നിങ്ങൾക്ക് നഷ്ടമാകുമോ എന്നാണ് എൻ്റെ ഭയം എന്ന് പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എനിക്കിഷ്ടമായി, നിങ്ങളുടെ ഇടയിലുള്ളതൊന്നും അറിയേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു, പകരം ക്രിസ്തുവിനെയും ക്രൂശീകരണത്തെയും കുറിച്ച് അറിയണം. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിലൂടെ എൻ്റെ ജീവിതം ലളിതമാക്കാനാവുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തറിയാമെന്നത് എനിക്കറിയേണ്ടതില്ല. എല്ലാറ്റിനുമുള്ള ഉത്തരവും എനിക്കറിയേണ്ടതില്ല. എനിക്ക് ലളിതമായ സമീപനമെടുക്കാനാവും, എനിക്കൊന്നും അറിയില്ല. പക്ഷെ എല്ലാം അറിയുന്നവൻ എനിക്കറിയാം. ഞാൻ അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുമ്പോൾ അവൻ എന്നോട് പറയും. അതുവരെ ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിച്ച് ഞാൻ ജീവിതം കുഴപ്പത്തിലാക്കുകയില്ല. എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും? അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല. നിങ്ങളുടെ ജീവിതം ലളിതമാക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ലൂക്കോസ് 10:41-42 നമുക്കൊരു ക്ലാസിക് ഉദാഹരണം കാണാം. ദൈവം അവളോട് ഉത്തരം പറഞ്ഞു, മാർത്ത മാർത്ത. ഇത് ഫ്രെഡ് 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 എന്താവാനും സാധ്യതയുണ്ട്. എനിക്കത് ജോയ്സ് 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 എന്നായിരിക്കും. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാരും അവളോട് അപഹരിക്കുകയില്ല. മാർത്ത ആശയക്കുഴപ്പത്തിലായിരുന്നതുകൊണ്ട് യേശു അവളെ ഉപദേശിക്കുകയായിരുന്നു. എല്ലാം നേരായ രീതിയിൽ നടക്കുകയാണെന്ന് യേശു അവരോട് ഉറപ്പിക്കുകയായിരുന്നു. യേശു അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ചെയ്ത വൻപിച്ച ഒരുക്കങ്ങൾ കൊണ്ട് യേശുവിനെയും മറ്റുള്ളവരെയും അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കുമായിരുന്നു. എന്നിട്ടും അവക്കിടയിൽ വെച്ചും അവൾക്ക് യേശുവിനെ വിട്ടുപോയി. ചില കാര്യങ്ങളിൽ നമ്മുടെ ആശയക്കുഴപ്പങ്ങൾ കാരണം പലപ്പോഴും ലളിതമായ സന്തോഷങ്ങളെ നമ്മൾ ആസ്വദിക്കാൻ വിട്ടുപോകുന്നത് എന്നെ അതിശയിപ്പിക്കുന്നു. ഇന്ന് ധാരാളം ജനങ്ങൾക്ക് ക്രിസ്മസ് പോലും ഇഷ്ടമല്ല, കാരണം അവർക്ക് അതിനെക്കുറിച്ചെല്ലാം നഷ്ടമായിരിക്കുന്നു. അതവർക്ക് ഇഷ്ടപ്പെടാത്ത, തങ്ങൾക്ക് താങ്ങാനാവാത്ത സമ്മാനങ്ങൾ വാങ്ങൽ മാത്രമാകുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് ലളിതമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൂടാ? നിങ്ങളാൽ കഴിയുന്നത് ചെയ്യുക. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിവില്ലെങ്കിൽ അത് അവരോട് പറയണം. അവർക്ക് ദേഷ്യം വന്നാലോ? അത് അവരുടെ പ്രശ്നമാണ്, നിങ്ങളുടേതല്ല. മറ്റുള്ളവരെ എല്ലാം സന്തോഷിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണെന്ന ചിന്തയെക്കുറിച്ച് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ അധ്വാനിക്കുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള ചുമതല എനിക്കാണെന്ന മണ്ടത്തരമായ ആശയം ഇല്ലാതാക്കാൻ ഞാൻ കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെയും ദൈവത്തിൻ്റെയും ഇടയിൽ നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ആമേൻ. ഞാൻ നിങ്ങളോട് ഇത് വന്ന് പറയുന്നത്, ഈ വർഷം ഞങ്ങളെ സംബന്ധിച്ചൊരു നല്ല വർഷമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളോടത്ത് ക്രിസ്മസ് ആഘോഷിക്കണം. പക്ഷേ ഈ വർഷം ധാരാളം സമ്മാനങ്ങൾ വാങ്ങിക്കാൻ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അവർക്ക് ദേഷ്യം വന്നാലോ? എന്നാൽ നിങ്ങൾക്ക് ആ സുഹൃത്തിനെ ആവശ്യമില്ല. ആമേൻ. അങ്ങനെ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും സാരമില്ല. ജീവിതത്തെ ലളിതമാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കൂ.
കുഴപ്പങ്ങൾ നിങ്ങളുടെ എല്ലാ സന്തോഷവും വലിച്ചെടുക്കുമെന്ന്. നിങ്ങൾക്കറിയില്ലേ, ചിലർക്ക് അവരുടെ വീട്ടിൽ ധാരാളം സാധനങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങളുടെ വീടാകെ കുഴപ്പത്തിലാണ്. അഥവാ വേണ്ടി വന്നെങ്കിലോ എന്ന് കരുതി നിങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുന്നു. എന്നാൽ ഒരു അത്യാവശ്യം വരുമ്പോൾ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാനാകും, അതെവിടെയാണെന്ന് ഒരു തെളിവ് പോലും ഉണ്ടാകും. അതെ, ഇത് ശരിയല്ലേ? എൻ്റെ മരുമകൻ ഒരു പെട്ടി സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. അതവൻ്റെ ബേസ്മെൻറ്റിൽ ഞങ്ങൾ എന്നേക്കുമായി സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങളായിരുന്നു. ഞങ്ങൾ ചില കടലാസുകൾക്കായി തേടിക്കൊണ്ടിരുന്നു, അതായത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും മറ്റുമായിരുന്നു, അങ്ങനെ ഏതാനും ചില സാധനങ്ങൾ. അപ്പോഴാണ് അവൻ ആ പെട്ടി കൊണ്ടുവന്നത്. അതിനകത്ത് പല സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ ഞാനൊരു ചെറിയ പെട്ടി കണ്ടു. ആ പെട്ടിക്കകത്ത് ഡേവ് ആർമിയിലായിരുന്നപ്പോൾ കൈവശമുണ്ടായിരുന്ന എന്നേക്കുമായി മാറ്റിവെച്ച സാധനങ്ങളുണ്ടായിരുന്നു. ആ പെട്ടിയിൽ ഞാനൊരു റെസീപ്റ്റ് കണ്ടു. അദ്ദേഹം പണ്ട് വസ്ത്രങ്ങൾ അലക്കാൻ കൊടുത്ത ലോണ്ട്രി ബില്ലായിരുന്നു അത്. ഡേവിന് പലതും സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവമുണ്ട്. ഞാൻ പറഞ്ഞു, നീ ആ പെട്ടി കൊണ്ടുപോവാ, ഞാനിത് മുഴുവൻ തേടി നോക്കും. കുപ്പകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകൂ. നിങ്ങളുടെ വീട്ടിലെ കുപ്പകൾ അകറ്റൂ. നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ കൂടുതൽ പൊടി പിടിച്ച് കിടക്കുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിലൂടെ ചില സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിൽ കാണുന്ന സാധനങ്ങൾ ആർക്കെങ്കിലും കൊടുക്കും. കാരണം ജനങ്ങൾ നിങ്ങൾക്ക് പലതും തരും, അതെവിടെയാണ് വെച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഒരുപക്ഷെ അവർ വന്ന് അത് കണ്ടാൽ എവിടെയാണത് വെച്ചതെന്ന് അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്നാൽ ഞാൻ പറയുന്ന എത്ര പേർക്കറിയാം, വീട്ടിൽ ചുറ്റി നടന്നാൽ എൻ്റെ ഓഫീസിൽ പോലും ഞാൻ വളരെ ശുചിത്വവും വൃത്തിയുമുള്ള കൂട്ടത്തിലാണ്. എന്നാൽ എൻ്റെ ഓഫീസിൽ ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന സ്വഭാവക്കാരിയാണ്. ശരി, കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ കോൺഫറൻസിന് വേണ്ടി പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കൂമ്പാരം സാധനങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ലൂയിസിയാനയിൽ വെള്ളിയാഴ്ച രാത്രി പ്രസംഗിക്കാൻ വേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കൂടാതെ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇവയ്ക്കെല്ലാം പുറമേ ഞാൻ എഴുതാൻ പോകുന്ന അടുത്ത പുസ്തകത്തിന് വേണ്ടിയുള്ള മെറ്റീരിയൽസും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, അതാരും തൊടാൻ പാടില്ല എന്ന്. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് സകലവും ചേർന്ന് കുന്നുകൂടി കിടക്കും. എന്തെങ്കിലും തേടുമ്പോൾ ഒരു മണിക്കൂറാകും. ഇവിടമെല്ലാം അടുക്കി വെക്കണം എന്ന് ഞാൻ പറയും. കാരണം അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ ആകെ കുഴപ്പത്തിലായിത്തീരും. സ്വന്തം വീട്ടിൽ കയറുമ്പോൾ കുഴപ്പത്തിലായാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ഹൗസ് കീപ്പറിന് വേണ്ടി പ്രാർത്ഥിക്കാതെ അത് വൃത്തിയാക്കൂ. ലളിതമാക്കൂ, ലളിതമാക്കൂ, ലളിതമാക്കൂ. നിങ്ങൾക്കൊരു ദുഃഖം അറിയാമോ? ലാളിത്യത്തെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് ഒരു പുസ്തകവും എനിക്ക് കിട്ടിയിരുന്നില്ല. നമ്മൾ കുഴപ്പം പിടിച്ച ഒരു സമൂഹത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഡ്രഗ് സ്റ്റോറിലായിരുന്നു, നല്ല വലുതായിരുന്നു. ഞാൻ വേറൊരു സാധനം വാങ്ങിക്കാൻ പോയതായിരുന്നു. പക്ഷെ പല സ്ത്രീകളെയും പോലും ഞാൻ അവിടെ മസ്കാര കണ്ടു. ഞാൻ കരുതി പുതിയ എന്തെങ്കിലും മസ്കാര ശ്രമിക്കാമെന്ന്. ഞാൻ മസ്കാര വെച്ചിരുന്ന സ്ഥലത്തേക്ക് മുഴുവൻ നോക്കി. അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ 12-15 കമ്പനി പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, ഏ ഓക്കെ, ഇത് തിരഞ്ഞെടുക്കാം, ഇത് നന്നായിരിക്കുമെന്ന്. ഓരോരുത്തരുടെയും മസ്കാരയിൽ 45 വിവിധ തരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. വാട്ടർ പ്രൂഫ് ഉള്ളത്, വാട്ടർ പ്രൂഫ് ഇല്ലാത്തത്, ഹൈപ്പോ അലർജനിക്, നോൺ അലർജനിക്, ഫ്ലഫി ലാഷസ്, ലോങ് ലാഷസ്, തിക്ക് ലാഷസ്, ലോങ് ലാഷസ്, പിന്നെ എന്തൊക്കെയോ പലതരത്തിലുള്ള മസ്കാരകൾ. പറഞ്ഞു തീരുമ്പോഴേക്കും ശ്വാസം മുട്ടും. ഏതാണ് വാങ്ങേണ്ടതെന്ന് അറിയില്ല. എന്ത് വാങ്ങണമെന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുമ്പോഴേക്ക് തലമുടി മുഴുവനും പിച്ചി ചീന്തേണ്ടി വരും. ഇന്ത്യയിൽ ഞങ്ങൾക്കൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം മിഷണറിയാണ്. 30 വർഷം അവിടെ ജീവിച്ചിരുന്നു. അദ്ദേഹം എന്നോടൊരു കഥ പറഞ്ഞു. അദ്ദേഹവും ഭാര്യയും തിരിച്ച് അമേരിക്കയിൽ വന്നു. ഞാൻ ചോദിച്ചു, അമേരിക്കയിൽ തിരിച്ചെത്തിയപ്പോൾ എന്ത് തോന്നുന്നു? അദ്ദേഹം പറഞ്ഞു, എനിക്ക് സഹിക്കാനാവുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറില്ല, കാരണം എനിക്കതുമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, തിരഞ്ഞെടുക്കുന്ന കാര്യം എനിക്കാലോചിക്കാനേ വയ്യ. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പ്രത്യേക സീരിയലാണ് ഇഷ്ടം, ക്യാപ്റ്റൻ ക്രഞ്ച്. അത് ആഫ്രിക്കയിൽ കിട്ടാത്ത ഒരു സീരിയലാണ്, കാരണം ആഫ്രിക്കയിൽ വീറ്റ് ബിക്സ് ഉണ്ട്, ഇവിടെ വീറ്റ് ബിക്സ് ഫ്ലേക്സ് ആണുള്ളത്. ശരിയാണ്, കുഴപ്പമേ ഇല്ല. നമുക്ക് വീറ്റ് ബിക്സ് സീരിയൽ വേണമെങ്കിൽ അത് കിട്ടും, വളരെ എളുപ്പമാണ്. അവർ അമേരിക്കയിലെത്തി, ഒരു കാർ വാടകയ്ക്കെടുത്തു, ഭാര്യയെ സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങാൻ അയച്ചു. എനിക്ക് ക്യാപ്റ്റൻ ക്രഞ്ച് വാങ്ങിക്ക്. അവൾ പോയി 40 മിനിറ്റോളമായി. ഒടുവിൽ വന്നതോ സീരിയൽ ഇല്ലാതെ. അദ്ദേഹം ചോദിച്ചു, സീരിയൽ എവിടെ? അവൾ പറഞ്ഞു, എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല.
അവൾ ശരിക്കും വിഷമിച്ചിരുന്നത് കാണാം. അവൾ പറഞ്ഞു, എനിക്കിനി പറ്റില്ല. അദ്ദേഹം ചോദിച്ചു, നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ? അവൾ പറഞ്ഞു, എനിക്ക് വാങ്ങാൻ പറ്റില്ല, അവിടെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്. അവൾ പറഞ്ഞു, ഒരു 40 വിവിധ സീരിയൽസ് എണ്ണി ഒന്നിലും ക്യാപ്പിൻ ക്രഞ്ച് കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതെ, ലോകത്തിൽ ഒരു സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാവാൻ ഞാനില്ല എന്നൊരു തീരുമാനം നാം എടുക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ സകല സന്തോഷവും നമ്മിൽ നിന്ന് വലിച്ചെടുക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതം ലഘൂകരിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കരുതി കൂട്ടി ചെയ്യേണ്ടി വരും. അതെ, ഞാനിന്ന് നിങ്ങളോട് പറയുന്ന സത്യമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആർക്കാണ് സന്തോഷത്തെ അധികമാക്കുന്നത് എങ്ങനെ എന്ന് എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കുക? നിങ്ങളിൽ പലർക്കും അത് ചെയ്യാൻ സാധിച്ചേക്കും. അതാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നതും. നിങ്ങളുടെ സന്തോഷത്തെ അധികമാക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ചിന്ത ശ്രദ്ധിക്കുക, സംസാരം ശ്രദ്ധിക്കുക, മനോഭാവം ശ്രദ്ധിക്കുക, ഉദ്ദേശങ്ങൾ നേരെയാക്കുക, വ്യക്തമായ മനസാക്ഷി നിലനിർത്തുക, മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്ന് കരുതി ജീവിക്കാതിരിക്കുക, അവരെ സന്തോഷിപ്പിക്കാൻ ജീവിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ തിരിച്ചു വന്ന് പറയും, അതെൻ്റെ ജീവിതത്തെ മാറ്റി. ഇവയെല്ലാം നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരേ ഒരു കാര്യമെങ്കിലും ഓർമ്മിക്കൂ. മറ്റൊന്നും നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യമെങ്കിലും ഓർമ്മിക്കൂ, ഞാൻ ദിവസവും എഴുന്നേൽക്കും, എന്നിട്ട് എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ ഉപയോഗിക്കും. അപ്പോൾ എന്റെ കാര്യമോ. ഞാൻ ഈ റോബോട്ട് റഷ്യയിലും ചൈനയിലും ചെന്നപ്പോൾ അവിടെ ചെയ്യുകയുണ്ടായി. ഞാൻ പോകുന്നിടത്തെല്ലാം റോബോട്ട് ചെയ്യൂ. ഇന്ത്യയിലെ ഒരു പരിഭാഷകൻ എന്നെ അനുകരിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ കാണണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ല തമാശയായിരുന്നു. നന്നായി ജീവിക്കണമെന്ന് നാം ചിന്തിക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താണ്? എന്റെ കാര്യമോ? ദൈവം എന്റെ കാര്യം നോക്കും. നിങ്ങൾ സ്വയം പരിപാലിക്കുന്നതിനേക്കാൾ എത്രയോ ഉപരി അവൻ പരിപാലിക്കും. നിങ്ങളിത് കേട്ടോ, ദൈവം നിങ്ങളെ പരിപാലിക്കും. എന്നാൽ അത് തിരിച്ചു കിട്ടാൻ നിങ്ങൾ ചിലത് കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ ഇപ്പോഴുള്ള ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം, കാരണം നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ജീവിതം ദാനം ചെയ്യൂ, അപ്പോൾ ദൈവത്തിൽ നിന്ന് അതിനേക്കാൾ മികച്ചത് ലഭിക്കും. ഞാൻ അവസാനമായി പറയുന്നത് ഇതാണ്. 1 Petros 5:8 ഒരു വചനം കൊടുത്തിരിക്കുന്നു. അത് വളരെയധികം അർത്ഥവത്തായ വചനമാണ്. അതിപ്രകാരമാണ്, നിർവധരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് താഴ്മയെപ്പറ്റി എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് സമീകൃതത ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിശാചിന് വാതിൽ തുറന്നു കൊടുക്കുന്നു. സമീകൃതത ഇല്ലായ്മ എന്നാൽ എന്താണ്? അത് കണ്ടുപിടിക്കാൻ ഒരിക്കലും പ്രയാസമില്ല. ഒരു കാര്യം നിങ്ങൾ കൂടുതലായി ചെയ്യുന്നു, വേറൊരു കാര്യം വേണ്ടത്ര ചെയ്യുന്നതുമില്ല. ഒന്നുകിൽ നിങ്ങൾ പണം മുഴുവൻ ചിലവാക്കുന്നു, ഇല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നു. ഇവ രണ്ടും നിങ്ങളെ സന്തോഷിപ്പിക്കില്ല. നിങ്ങൾ കുറച്ച് സമ്പാദിക്കണം, കുറച്ച് ചിലവാക്കണം, കുറച്ച് ദാനം ചെയ്യണം, അപ്പോൾ സന്തോഷിക്കും. ഒന്നുകിൽ വേണ്ടത്ര ഉറങ്ങുന്നില്ല, ഇല്ലെങ്കിൽ ദിവസം മുഴുവനും ഉറങ്ങുന്നു. വേണ്ടത്ര ആഹാരം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അളവിലധികം തിന്നുന്നു. അതെ, ഒന്നുകിൽ അധികം ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യുന്നില്ല. ജഡം പലപ്പോഴും അളവിലധികം പ്രവർത്തിക്കുന്നു. എന്നാൽ നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾ സമീകൃതതയുള്ള വ്യക്തിയാണെന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങൾ ജീവിതം ആനന്ദിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ ആഴ്ചത്തെ ഉപദേശം ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ അയച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ നമുക്ക് കുറച്ച് സമയമെടുക്കാം. എന്നെ സഹായിക്കാൻ ജിഞ്ചറും ഇവിടെയുണ്ട്. ജനങ്ങൾ ജീവിതം ആസ്വദിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചിലർക്ക് ഈ ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. എനിക്ക് ഇങ്ങനെയാവാമോ, അങ്ങനെയാവാമോ? അതുകൊണ്ട് എന്റെ ഉത്തരം പ്രതീക്ഷിച്ച് ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇത്. ജനങ്ങളെ സഹായിക്കുമെന്ന് എനിക്കറിയാം. ചില പ്രത്യേക സാഹചര്യങ്ങളുടെ ഉത്തരം അവർക്ക് മനസ്സിലാവും. പലർക്കും ഇതേ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനാൽ ഇത് വളരെ സഹായകരമായിരിക്കും. പക്ഷേ പാട്രിക് പറയുന്നു, ഹായ്, ഞാനൊരു യുവാവാണ്. എൻ്റെ രൂപം എനിക്ക് പ്രശ്നമാണ്, കാരണം എനിക്ക് ആക്നെയുണ്ട്. അതത്ര കഠിനമല്ല, പക്ഷേ ഞാൻ എന്നെ തരക്കുറവായി കാണുന്നു. എനിക്ക് ജനങ്ങളുടെ നേരെ നോക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ സോഷ്യൽ ലൈഫ് വളരെ താണ നിലവാരത്തിലാണുള്ളത്. ഞാൻ എങ്ങനെ ജീവിതം സന്തോഷിക്കും? എനിക്ക് ഈ പ്രശ്നമുള്ളപ്പോൾ എങ്ങനെ ജീവിതം ആനന്ദിക്കാനാവും? അയാളുടെ സോഷ്യൽ ലൈഫ് തീർച്ചയായും വളരെ താണ നിലയിലായിരിക്കുകയാണ്. അതിന് കാരണം അയാളുടെ പ്രതികരണമാണ്. അല്ലാതെ ജനങ്ങൾക്ക് അയാളെക്കുറിച്ച് ഒരു തരത്തിലുള്ള തോന്നലുകളും ഇല്ല. നമ്മുടെ കണക്ക് കൂട്ടലുകൾ യാഥാർത്ഥ്യമായി മാറും എന്നത് അത്ഭുതം തന്നെയാണ്.
എന്നാൽ സത്യത്തിൽ അത് യാഥാർത്ഥ്യമേ അല്ല. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പാട്രിക്കിന് ഒരു ഉത്തരമേ എനിക്ക് നൽകാനാവൂ. ക്രിസ്തുവിൽ വിലമതിപ്പുണ്ടാവാൻ അവൻ പഠിക്കണം. അയാളുടെ വിലമതിപ്പ് അയാളുടെ സ്വരൂപത്തെ ആശ്രയിച്ചല്ല. ഇതൊരു യുവാവിന് വളരെ കഠിനമായിരിക്കാം എന്ന് മനസ്സിലാക്കണം. ഇത് ഏതൊരു യുവാവിനും യുവതിക്കും കഠിനമായിരിക്കും എന്നെനിക്കറിയാം. പക്ഷേ യൗവനപ്രായത്തിൽ നമ്മൾ പലപ്പോഴും ആത്മവിശ്വാസത്തിൽ ഉലയുന്നവരായി മാറും എന്നെനിക്കറിയാം. പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കും. ഞാൻ പാട്രിക്കിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അയാൾ ദൈവത്തോടൊത്ത് കൂടുതൽ സമയം ചിലവാക്കണം, ദൈവം അയാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. നോക്കൂ പാട്രിക്, നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണമെന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. പാട്രിക്കിൻ്റെ അതേ പ്രശ്നങ്ങളുള്ളവരെ എല്ലാം തന്നെ വെറും ഒരു സ്കിൻ പ്രോബ്ലം ആയിരിക്കില്ല, നിങ്ങളെക്കുറിച്ച് തരണം എന്നിട്ട് പറയണം, ഞാൻ മുഖത്തെ ഒരു പിമ്പിൾ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല, അഥവാ മുഖത്തെ കുറേ പിമ്പിൾസ്, അതെ, അതുപോലെ എൻ്റെ കാലിന് ഞാൻ ആഗ്രഹിക്കുന്ന അത്ര ഭംഗിയില്ല, അതുപോലെ നിങ്ങൾ ഏതൊക്കെ പരിതസ്ഥിതിയിലായാലും ശരി, യേശു മരിച്ചത് നിങ്ങൾ ജീവിതം സന്തോഷിക്കണം എന്നതിനാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ജീവിതം കൂടുതൽ സന്തോഷിക്കും തോറും നിങ്ങൾക്ക് മറ്റുള്ളവരെയും കൂടുതൽ സന്തോഷിക്കാൻ സാധിക്കും. അവർ നിങ്ങളെക്കുറിച്ച് കരുതുന്നു എന്ന് നിങ്ങൾ തെറ്റായി ചിന്തിക്കുന്നത് എന്തായാലും അവർ ഒരിക്കലും കാര്യമായിട്ട് എടുക്കുന്നുണ്ടാവില്ല എന്നതാണ് പരമാർത്ഥം. അതുമാത്രമല്ല പാട്രിക്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ആക്നെയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാതിരുന്നാൽ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ കെമിസ്ട്രി മാറാൻ സഹായിക്കും, നിങ്ങൾക്ക് കൂടുതൽ സമാധാനമുണ്ടാവും, കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കും, അതോടുകൂടി ആക്നെയുടെ പ്രശ്നം താനെ കുറയും. അതിനാൽ ദൈവം നിങ്ങളെ സുഖമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ഉത്തരം ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ശരിയാണ്, ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. ഇത് ഓർലാൻഡോയിൽ നിന്ന് ലിൻഡയാണ്. ലിൻഡയ്ക്ക് അറിയേണ്ടത് ഇതാണ്, അവൾ പറയുന്നു ദൈവം ചിലപ്പോൾ നമ്മെ കുറേ കാലം കാത്തിരിക്കാനിടയാക്കും, ചിലപ്പോൾ അത് നല്ലതിനായിരിക്കും. വ്യസനിച്ച് ദുഃഖിതരായി കഠിനമായ സമയങ്ങളിലൂടെ കടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവൻ നമ്മെ കാത്തിരിക്കാനാക്കുന്നത്? പ്രോത്സാഹനമില്ലാതിരിക്കെ എങ്ങനെയാണ് എനിക്ക് ജീവിതം സന്തോഷിക്കാനാവുക? ശരി, നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ ഇരിക്കുക, സന്തോഷിക്കുക എന്നതാണ് ആദ്യമായി നാം ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുടെ സന്തോഷം ക്രിസ്തുവിലും അവനെ അറിയുന്നതിലും അവൻ നൽകുന്ന പ്രത്യാശയിലുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളുമായി നിങ്ങളുടെ സന്തോഷത്തെ ബന്ധിക്കരുത് എന്ന് ദൈവം വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നു. അതുപോലെ ജീവിതത്തിലെ ഏതെങ്കിലും മുന്നേറ്റങ്ങളിലും അതാണ് നാം കാത്തിരിക്കേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. നമ്മൾ സന്തോഷിക്കണമെങ്കിൽ ഇത് ലഭിക്കണം, അത് ലഭിക്കണം, വേറെന്തെങ്കിലും ലഭിക്കണം എന്നെല്ലാം നാം പലപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നാൽ വസ്തുവകകൾ കൊണ്ട് നാം സന്തോഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അവനിൽ സന്തോഷിക്കണമെങ്കിൽ ആദ്യം നാം അവനിൽ ദൃഢമായി ഉറച്ചിരിക്കേണ്ടതാണ്. അവനിൽ സന്തോഷിക്കാനും അവൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കാനും നിരന്തരമായ രക്ഷ നമുക്ക് ലഭിക്കുമെന്ന പ്രത്യാശയോടെ സന്തോഷം നാം അനുഭവിക്കാനും, അപ്പോൾ നാം ആഗ്രഹിക്കുന്നത് ശരിയായതാണെങ്കിൽ ദൈവം അത് നമുക്ക് നൽകുന്നതായിരിക്കും. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്ത സമയങ്ങളിലും അവനിൽ വേണ്ടത്ര വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുന്ന പരിധിയിലെത്തണം, അതായിരുന്നു എനിക്ക് യഥാർത്ഥത്തിൽ ആവശ്യം. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് നാം അറിഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് ശരിയായതാണെന്ന് നാം കരുതുന്നുണ്ടെങ്കിൽ ദൈവം ശരിയായ സമയത്ത് അത് നമുക്ക് നൽകും. നാം ദൈവത്തെ ശരിക്കും വിശ്വസിക്കുമ്പോൾ നടക്കുന്നത് എന്താണ് എന്നത് അത്ഭുതകരമാണ്. ഇത് ദൈവവുമായുള്ള നമ്മുടെ അനുഭവത്തിൽ കൂടി മാത്രമേ നമുക്ക് ലഭിക്കാനാവൂ, അവനിൽ ആഴത്തിൽ സ്നേഹത്തോടെ നടക്കുന്ന സമയത്ത് മാത്രം. പലരും ദൈവം അവർക്ക് ഇന്നിന്നത് നൽകും എന്ന ധാരണയോടെയാണ് ദൈവത്തെ സേവിക്കുന്നത്. അതിനെക്കുറിച്ച് നാം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. കാരണം വേദപുസ്തകം പറയുന്നു, ആദ്യം ദൈവരാജ്യത്തെയും അവൻ്റെ നീതിയെയും അന്വേഷിക്കുവിൻ, അപ്പോൾ മറ്റുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് നൽകപ്പെടും. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുമെന്ന് കരുതിയിട്ട് നമുക്കത് കിട്ടാതെ പോയിട്ടുണ്ടാവുക? നമുക്കത് ഒരിക്കലും ലഭിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഒടുവിൽ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് അറിയുമ്പോൾ നാം തൃപ്തരാകും. ദൈവമേ, അങ്ങ് എനിക്ക് നൽകാത്തതിൽ നന്ദി, അതായിരുന്നില്ല എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ദൈവത്തെ ഒരിക്കലും ധൃതിപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത്, ദൈവമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ വിശ്വസിക്കുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തരാവാൻ ഞാൻ പഠിക്കണം. ഒടുവിൽ ഒരു ഉപദേശവും കൂടി നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അകറ്റിവെച്ച് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നു. അതിനാൽ ഞാൻ ഓർലൻഡയിലെ നമ്മുടെ സുഹൃത്തിനെ ഉപദേശിക്കുന്നു, തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് മതിയാക്കി അത് വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടാത്തതിനെ ദുഃഖിക്കുന്നത് അവസാനിപ്പിക്കുക. അവൾ പറയണം, ദൈവമേ, എനിക്കുള്ളതെല്ലാം അങ്ങേക്ക് നൽകുന്നു, അത് ശരിയാണെങ്കിൽ അങ്ങ് അതെനിക്ക് നൽകും, അങ്ങനെ അല്ലെങ്കിൽ അതെനിക്ക് ആവശ്യമില്ല. അതേസമയം ഞാൻ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ അത് കാണിക്കണമേ. ഞാൻ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരാളെ, ഞാൻ അനുഗ്രഹമാവാനുള്ള ഒരാളെ. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, അവൾ മറ്റാരുടെയെങ്കിലും ജീവിതം മെച്ചപ്പെടുത്താനായി തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ അവളുടെ ജീവിതം മെച്ചപ്പെടുന്നതായിരിക്കും. തീർച്ചയായും, കാത്തിരിപ്പ് ഒരു മൺപാത്രം ചൂളയിൽ വേവുന്നത് പോലെയാണ്. അതിൽ തന്നെ ഉറ്റുനോക്കിയാൽ സമയമെടുക്കും. അതിൽ നിന്ന് ശ്രദ്ധ പിൻവലിച്ച് മറ്റാരെങ്കിലും സഹായിക്കുക. അപ്പോൾ വിചാരിക്കുന്നതിന് മുൻപേ മൺപാത്രം വേവും. കാരണം സമയം വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് കാത്തിരിപ്പ് ധാരാളം സഹായിക്കുന്നു. ഇത് ഷെറി അയച്ചതാണ്. അവൾ പറയുന്നു, ചോദ്യം ഇതാണ്, ഞാൻ വീണ്ടും ജീവിച്ചപ്പോൾ ആദ്യമുണ്ടായിരുന്ന സന്തോഷം എങ്ങനെയാണ് എനിക്ക് തിരിച്ചു കിട്ടുക?
എനിക്ക് ധാരാളം സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. ഞാൻ പരീക്ഷകളിലൂടെയും സന്തോഷങ്ങളിലൂടെയും കടന്നെന്ന് തോന്നി. പക്ഷേ വഴിയിൽ വെച്ചെല്ലാം ചോർന്നു പോയി. ഇനി എങ്ങനെയാണത് തിരിച്ചു കിട്ടുക? ശരിയും, ഒരിക്കൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു സ്ഥാനത്തെത്തിയത് ഓർമ്മിക്കുകയാണ്. ദൈവമേ, അങ്ങക്കറിയാമോ, എനിക്ക് വേണ്ടി അങ്ങ് കുറച്ച് ആവേശകരമായ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ വളരെ ആവേശപ്പെട്ടിരുന്നെന്ന് അറിയാം. ഞാൻ കരുതി എപ്പോഴും ദൈവത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു എന്ന്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉള്ളതായി അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ദൈവം എനിക്ക് തോന്നിച്ചത് ഞാൻ ഓർക്കുകയാണ്. ദൈവം പറഞ്ഞു, ജോയ്സ്, ഞാൻ ഇന്നും അതേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അവയൊന്നും ഇന്ന് നിനക്ക് ആവേശമുണ്ടാക്കുന്നില്ല. സത്യത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണമെന്നും ചിലത് ചെയ്യരുതെന്നും ദൈവം എനിക്ക് തോന്നിക്കുന്നതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തോടത്തുള്ള എൻ്റെ നടത്തത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഞാൻ ദൈവിനോട് പോയി ചോദിക്കാറുണ്ട്. ദൈവം പറഞ്ഞാൽ വിശ്വസിക്കില്ല, ദൈവം എനിക്ക് ദർശനം തന്നു, ഞാൻ അവരോട് ഇത് ചോദിച്ചു, അവനത് എന്നെ കാണിച്ചു, എനിക്ക് അത്ഭുതം തോന്നുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു സന്ദേശം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് വിസ്മയത്തോടെ ജീവിക്കുക, വിസ്മയത്തോടെ ഇരിക്കുക. അതിനാൽ മുൻപൊരിക്കൽ അവളെ വിസ്മയിപ്പിച്ച കാര്യങ്ങളിലേക്ക് തിരിച്ചു പോയാൽ അതേ കാര്യങ്ങൾ ഇന്ന് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അവൾക്കിപ്പോൾ ദൈവം സാധാരണയായി തോന്നുന്നു. അതെ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതെ, അവനുമായുള്ള ബന്ധത്തിൽ എന്നും പുതുമയുണ്ടാവണം. വീണ്ടും അതേ കാര്യങ്ങളെ വേറൊരു വിധത്തിലൂടെ കാണുകയാണ് ആവശ്യം. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു, ദൈവം എന്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും കാണാൻ എന്നെ സഹായിക്കണേ. കാരണം എന്റെ മനസ്സിൽ ഇതാണ്, ദൈവം അത് കേൾക്കുന്നുണ്ട്, നമുക്കതറിയില്ല. ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, നമുക്കതറിയില്ല. ദൈവം വാതിലുകൾ തുറക്കുന്നുണ്ട്, അവൻ അതിന്റെ ക്രെഡിറ്റ് നാം നൽകുന്നില്ല. അതിനാൽ നാം ഒരല്പം കൂടി ശ്രദ്ധ ചെലുത്തി വിസ്മയത്തോടെ ഇരിക്കേണ്ടതാണ്. വിസ്മയത്തോടെ, അത് നിഗാന്ധത തോന്നുന്നു. എനിക്ക് ചില മനസ്താപങ്ങളുണ്ട്, അതാണ് അവരുടെ പ്രധാന വാക്യം. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നു, എന്റെ പ്ലാൻ പ്രകാരം നടക്കുന്നില്ല, എന്ത് ചെയ്യണം? പറയുന്നതിൽ ദുഃഖമുണ്ട്, ജനങ്ങളുടെ ജീവിതം പ്ലാൻ പ്രകാരം നടക്കുന്നില്ല, അത് നേരായ വഴിയിൽ പോകുന്നു. ഒരുപക്ഷെ അവർക്ക് നിർഭാഗ്യങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അനീതികൾ പലതും നടന്നിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. പലപ്പോഴും സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പൈശാചികതകൾ കൊണ്ടുവരാനായി ശ്രമിക്കുമ്പോഴെല്ലാം അവന് നമ്മിൽ നിന്നൊന്നും മോഷ്ടിക്കണം എന്നതിന് വേണ്ടിയല്ല. അവൻ ഒരു ബന്ധങ്ങളെയും നശിപ്പിക്കാനും ശ്രമിക്കില്ല, അവന് നമ്മുടെ സന്തോഷമാണ് ആവശ്യം. അവൻ നമ്മുടെ സന്തോഷം കവരാൻ ശ്രമിക്കുന്നു. അവളിപ്പോൾ ഒരു തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. ഇത് കഠിനമായതോ തണുപ്പുള്ളതോ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആർക്കും അവളുടേതുപോലുള്ള തോന്നലുകൾ ഉണ്ടാവും. പക്ഷേ അവൾ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഞാനിനി ചിന്തിക്കില്ല, ഞാൻ വിട്ടുകളഞ്ഞതിനെക്കുറിച്ച് ഇനി ചിന്തിക്കൂ, അത് ഞാൻ ദൈവത്തിന് ഏൽപ്പിക്കും. ദൈവസഹായത്തോടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പലതും നേടിയെടുക്കും. ഇവിടെയും ഞാൻ മുൻപത്തെ ചോദ്യത്തിനുള്ള അതേ ഉത്തരമാണ് നൽകാൻ പോകുന്നത്. അതായത്, നിങ്ങളിൽ നിന്ന് മനസ്സ് മാറ്റണം. എനിക്കൊരിടത്തിരുന്ന് എൻ്റെ തുടക്കം മോശമായിരുന്നു, ഞാൻ ലൈംഗിക പീഡനത്തിനിരയായി, അത് എത്ര ഭീകരമായിരുന്നു, പലരും എന്നോട് മോശമായി പെരുമാറി എന്നൊക്കെ എനിക്ക് ചിന്തിക്കാൻ സാധിക്കും. അത് തികച്ചും സത്യവുമാണ്. പക്ഷേ എൻ്റെ തുടക്കം നല്ലതായിരുന്നില്ല, എങ്കിലും അവസാനം നന്നായിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ ഞാൻ അതെങ്ങനെയാവും എന്ന തീരുമാനം എടുക്കുന്നത് വരെ അത് സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ നന്ദി അർപ്പിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് തേടി നോക്കണം. പരാതി പറയാൻ വളരെ എളുപ്പമാണ്, ചുറ്റും നോക്കി ഇങ്ങനെ പറയാൻ വളരെ എളുപ്പമാണ്, എന്നെപ്പോലെ ആർക്കും മോശമായത് സംഭവിച്ചില്ല. പത്രോസിൻ്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്, അതിങ്ങനെ പറയുന്നു, നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെ ചെയ്തു, കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അതാകുന്നു നമ്മെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ ചിന്തിക്കരുത്, എനിക്ക് എല്ലാവരേക്കാൾ മോശമായത് സംഭവിച്ചു, അവർക്ക് ചിരിക്കാം, അവർക്ക് സന്തോഷിക്കാം, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ എന്തിലൂടെയാണ് കടക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. എന്നാൽ അവർ കടന്നു പോകുന്ന എല്ലാറ്റിലൂടെയും അവർ ചിരിച്ചുകൊണ്ടിരുന്നു, സന്തോഷത്തോടെ ഇരുന്നു. ചിരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കാരണങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അകറ്റുക എന്നതാണ് പ്രധാനം. അതുപോലെ നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തെയും പറയൂ, ഞാൻ മുന്നോട്ട് പോകും. മുന്നോട്ട് പോവുക എന്നതാണ് അതിൻ്റെ ഒരു ഭാഗം. ഒരു തീരുമാനമെടുക്കുക, ഞാൻ ഇവിടെ ജീവിക്കുന്നത് എടുക്കുക എന്നതിനല്ല, പക്ഷേ ഞാൻ ജീവിക്കുന്നത് വേദനിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും എന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അതെ, ദൈവം പരിപൂർണ്ണ മാപ്പ് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അത്ര മനസ്താപങ്ങളിൽ ജീവിക്കേണ്ട ആവശ്യമേ ഇല്ല. അതെ, ഒരു ചോദ്യത്തിനും കൂടി സമയമുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ശരി, ഇത് ഡാലസിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിൽ പറയുന്നു, ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽപ്പെട്ട് വലഞ്ഞ് എൻ്റെ ജീവിതത്തെ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എന്ന്. എൻ്റെ വികാരങ്ങളും ചിന്തയും മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ദൈവവുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാനാവുമോ? ദൈവത്തെ വീണ്ടും തിരിച്ചു കിട്ടാൻ ദിവസവും ഞാൻ എന്തെങ്കിലും നടപടികൾ എടുക്കേണ്ടതുണ്ടോ എന്ന്. ആദ്യമായി നിങ്ങൾ അവനിലേക്ക് അടുക്കണം. നിങ്ങൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് അവനോട് സത്യത്തിൽ സംസാരിക്കണം. എങ്ങനെയാണ് അവിടെ എത്തിയതെന്നും നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, മനസ്താപപ്പെടുക. എന്നിട്ട് മനസ്താപപ്പെടുമ്പോൾ
പഴയതിൽ നിന്നെല്ലാം പിന്തിരിയുക എന്നതാണത്. പുതിയതിലേക്കുള്ള ഒരു മാറ്റമാണ് അത്. വേദപുസ്തകം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി അത്രേ. പഴയ കാര്യങ്ങളെല്ലാം കടന്നുപോയി, എല്ലാം ഇതാ പുതിയതായി മാറിയിരിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും, നിങ്ങൾ ക്രിസ്തുവിനെ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അഥവാ നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തെ സേവിച്ചിട്ടും നിരാശയോടെ ഇരുന്ന് നിങ്ങൾ വഴിമാറിപ്പോയവരായിരിക്കാം, ദൈവത്തോട് സത്യസന്ധമായ ഒരു സംഭാഷണം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. 30 സെക്കൻഡ്, 1 മിനിറ്റ്, അതോടെ നിങ്ങൾ ശരിയായ വഴിയിലേക്ക് തിരിച്ചെത്തും. എന്നിട്ട് നിങ്ങളുടെ മനസ്സ് വീണ്ടും പുതുപ്പിക്കുക, അതാണ് ആവശ്യം. നേരായത് ചിന്തിക്കാൻ പഠിക്കുക എന്നത് വിസ്മയാവഹമാണ്. അത് ദൈവത്തോടൊത്തുള്ള ദൈനംദിന പ്രവർത്തനമാണ്. ദൈവവചനം പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ ചിന്തകളെ ദൈവവചനം പറയുന്നതുമായി താരതമ്യപ്പെടുത്തുക. അത് നിങ്ങളുടെ മനസ്സിൽ പഠിക്കുക, അതിനെ ദൈവത്തോട് വായിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുക. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു നല്ല പ്ലാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നെനിക്ക് എന്തോ നല്ല കാര്യം സംഭവിക്കും എന്ന് ഉറപ്പാണ്. ഇവയെല്ലാം ദിവസേനയുള്ള നടപടികളാണ്. ദൈവത്തോടൊത്ത് സമയം ചിലവാക്കുക, മനസ്താപപ്പെടുക, ദൈവവചനം വായിക്കുക, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക, TV പ്രോഗ്രാം കാണുക, അത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റുള്ളവരെയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒഴിവാക്കൂ. ആരെങ്കിലും ആശ്വസിപ്പിക്കൂ. സാത്താൻ നിങ്ങളെ വിട്ടിയാക്കാതെ നല്ലൊരു ജീവിതത്തിന് ഇനി സമയമില്ല എന്ന് ചിന്തിക്കാൻ ഇടം കൊടുക്കാൻ പാടില്ല. നല്ല ജീവിതം കിട്ടും. ജീവിതം സന്തോഷിക്കുമല്ലേ? തീർച്ചയായും. ശരി, ഞങ്ങൾ ചില പ്രോഡക്റ്റ്സ് നൽകുന്നു. കാരണം ദിവസേനയുള്ള ജീവിതം സന്തോഷിക്കാൻ പലരും പഠിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്കിത് ആവശ്യമായിരുന്നു. ജോയ്സ് മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളോട് ബന്ധപ്പെടുക, joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.